എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് വിശേഷങ്ങള്? നമ്മളിന്ന് ലോകത്തിലെ ഏറ്റവും ചെറിയ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്, കടൽ ജീവിയായ സീ അർച്ചിൻ വെച്ച്. അപ്പോൾ പണ്ട് നമ്മൾ പല വീഡിയോ ചെയ്തിട്ടുള്ള ഇത് പർപ്പിൾ സീ അർച്ചിനാണ്, ജീവനുള്ള സാധനമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ തുറന്ന് നോക്കാം എന്ത് അതിൻ്റെ ഉള്ളിലുള്ള. കടലിൻ്റെ ഫ്ലോറിലും പാറക്കെട്ടിലും ജീവിക്കുന്ന സീ അർച്ചിൻ പൊതുവെ പ്ലാങ്ക്ടനുകളും സീ വീഡുമാണ് കഴിക്കുന്നത്. പക്ഷേ ഈ പർപ്പിൾ സീ അർച്ചിൻ പൊതുവെ പ്ലാന്റുകളുടെ എല്ലാം വേരുൾപ്പെടെ കഴിച്ചതിനെ നശിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ഇതിനെ പൊതുവെ നശിപ്പിച്ച് കളയാണ് ചെയ്യാറുള്ളത്. പക്ഷേ കറുത്ത സീ അർച്ചിൻ അങ്ങനെയല്ല, അത് ഇലകൾ മാത്രമേ കഴിക്കത്തുള്ളൂ. അനങ്ങുന്നുണ്ടോ? കണ്ട ഈ കൊമ്പുകൾ അനങ്ങുന്നുണ്ട്, കണ്ട ഇതും അനങ്ങുന്നുണ്ട്, കണ്ട മൂവ് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ടോ, മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു മാർക്കറ്റിൽ പോയി വാങ്ങിച്ച, ഇവിടെ അടുത്തുള്ള വെഞ്ചുറ എന്ന് പറഞ്ഞ മാർക്കറ്റ് നമ്മൾ പണ്ട് കാണിച്ചിട്ടുള്ള, എങ്കിലും നിങ്ങളൊന്ന് പോയി കണ്ടേച്ചോ. Put it in the mouth so you hear a crack and then squeeze the handle together. And it breaks right in half. മൊത്തം വെള്ളമാണ്. ഏതാ കണ്ടി, ഇതാണ് പല്ല്. ഇവിടെ ഞാൻ കാണിക്കാം പല്ല് കാണിക്കാം. ഇതിനേക്കാളും വലിയൊരു സീ അർച്ചിൻ ഉണ്ടായിരുന്നു, കറുത്തത്. ഇത് പർപ്പിളാണ്, അപ്പോൾ അതിനെ നമ്മൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ വേസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് ഒഴുക്കി കളയാം. ഇതിനകത്തുള്ള ഈ വെള്ളം പല്ല് പല്ല് ഭാഗം എടുത്ത് മാറ്റും. സീ വീട് അത് കഴിക്കുന്ന ആ കറുത്ത കറുത്ത് കാണുന്നതാണ് സീ വീട്, കടലിലുള്ള സീ വീട് കഴിക്കുന്നത്. ഈ മഞ്ഞ അഞ്ചെണ്ണം ഉണ്ട്, ആ അഞ്ചെണ്ണമാണ് അതിൻ്റെ മാംസം. ഇതാണ് നമ്മൾ കണ്ട ഇത്രയുള്ള മാംസം. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. കണ്ട മുട്ടയുടെ മഞ്ഞക്കരി പോലുണ്ട്, എല്ലാം തൊട്ട പൊടിഞ്ഞു കേട്ടോ. അതാ ഇതിൻ്റെ ഒരു കെയർഫുള്ളി എടുത്തില്ലേ ഉണ്ടല്ലോ, മൊത്തം അത് പോക്കാം. അതായത് കണ്ട ഇതാ അതിൻ്റെ സീ വീട് കഴിക്കുന്നത്, ഈ കറുത്ത് കറുത്ത് കിടക്കുന്നത്, അത് പല്ലുകൊണ്ട് അതെടുത്ത് കഴിക്കുന്നതാണ് ആ ഭാഗം. ബാക്കി അതിൻ്റെ മാംസവും അത്രയേ ഉള്ളൂ ഈ ജീവിയുടെ വയറ്റിലാകെ കൂടിയുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നെടുത്ത് മാംസം ഇങ്ങോട്ട് മാറ്റി വെക്കാം. രാവിലെ ഇപ്പം സമയം 8 മണിയൊക്കെ ആകതേ ഉള്ളൂ, ആൾക്കാരൊക്കെ ഓടെ ഇറങ്ങി. ഇപ്പം തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. മാംസം ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ മാംസം. എല്ലാം നമ്മൾ എടുത്ത് മാറ്റി ഇതൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. കുറച്ചൊക്കെ മാംസം ഇരിപ്പുണ്ടാവില്ല, ഇവിടെയൊക്കെ മാക്സിമം നമ്മൾ വെള്ളം എടുത്തുകൊണ്ട് ഈ അടപ്പൊന്ന് കഴുകിയെടുക്കാം. ഇതിൻ്റെ തോടെ അതൊന്ന് ഈ കണ്ട ഈ സീ വീടിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് ക്ലീൻ ചെയ്തേ മാറ്റിയാക്കാം. അപ്പം നമ്മളിതെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്ത് കണ്ട ഉൾഭാഗം കണ്ട ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മാംസം കൊണ്ട് ക്ലീൻ ചെയ്ത് വരാം. ഉണ്ണി അല്ലെ, നമുക്ക് ഉണ്ണി എന്ന് വിളിക്കാം, ഉണ്ണി കൊണ്ട് ക്ലീൻ ചെയ്തിട്ട് വരാം. ഇത് ക്ലീൻ ചെയ്യാനേ എന്തോ അറിയാം, ഈ വെള്ളം ഡയറക്റ്റ് ഒഴിച്ചാൽ തന്നെ അതങ്ങ് പൊടിഞ്ഞു പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി, തൊട്ട പോകുന്ന. അപ്പോൾ ഈ കറുത്ത കറുത്ത ഈ ഇതിനകത്തെ സീ വീടുകളൊക്കെ ഉണ്ടല്ലോ, ആ പാട്ടുകളൊക്കെ അതൊന്നും ക്ലീൻ ചെയ്ത് ഇങ്ങനെ മാറ്റിയെടുക്കാം. വളരെ കെയർഫുള്ളി വേണം, കാര്യം ഇപ്പം തന്നെ അത് പൊടിഞ്ഞിരിക്കുക. ഇത് നല്ലപോലെ ക്ഷമ വേണം ഈ ചെയ്യണേലേ, അതോട്ട് അത്ര വലുതായിട്ടില്ല എങ്കിലും. അപ്പോൾ നമുക്ക് ചില പച്ചക്കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. നിങ്ങളുടെ നമ്മളെ ഇച്ചിരി കഴുകിയിട്ട് ഓ സോഫ്റ്റ്, നല്ല എന്തുവാ മഞ്ഞക്കരു, മഞ്ഞക്കര് സീ ഫുഡിൻ്റെ അതേ ഭയങ്കര എക്സ്ട്രീം ഫ്ലേവറാണ് അതിനകത്ത്. അത് നല്ല ഓ നല്ലൊരു സ്വീറ്റ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ലോകത്തിലെ ഏറ്റവും ചെറിയ ബിരിയാണി ഉണ്ടാക്കാം, ചെറിയ പോട്ടിലുള്ള ബിരിയാണി. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കാം. ഏതാ റിയൽ ബിരിയാണി പോലെ നമുക്ക് തോന്നത്തില്ല, കാര്യം ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് മസാല, നമ്മുടെ നാടൻ മസാല. അപ്പോൾ ആദ്യം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. കുറച്ച് കടുകിടാം, എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് ഇടുന്നത് കേട്ടോ. കുറച്ച് കറിവേപ്പില അങ്ങോട്ടിടാം, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അങ്ങോട്ടിടാം, പച്ചമുളകും കുഞ്ഞുള്ളി കുഞ്ഞുള്ളി അരിഞ്ഞു കേട്ടോ, ഒന്നും വാണ്ട് വാട്ട. കാരണം ചുമന്ന മുളക് കൂടെ അപ്പോൾ നമുക്ക് സൈഡിൽ വെക്കാം. അപ്പോൾ അതെ ഇത് ഇതങ്ങോട്ടൊന്ന് മൂപ്പിച്ചിട്ട് ജസ്റ്റ് മൂത്തു. ഇനി ഇതിനകത്ത് വെച്ചേക്കാം ഒരുമിച്ച്.
മുളക് പൊടി ചാറ് ചാറ് എടുക്കുള്ളൂ കേട്ടോ. അത് അധികം സ്പൈസ് വേണ്ട, ഇതിന് ചെറിയ സ്പൈസുകളാണ്. ലേശം മഞ്ഞൾപ്പൊടി, ലേശം കുരുമുളക് പൊടി. ഇപ്പം നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന മസാലയുമായിട്ട് കമ്പയർ ചെയ്യല്ല, വ്യത്യാസമുണ്ട്. നമ്മുടെ ഗരം മസാലപ്പൊടി, ഒത്തിരി സ്പൈസ് പാടില്ല. ഇപ്പം ഇട്ട് നടക്കാം. ഇതത്തോട് ശകല ഉപ്പ് കാര്യം സീർച്ചിനിൽ ഓൾഡി ശകലം ഉപ്പുണ്ടാകും. ഏതാ നമ്മൾ കഴിച്ചപ്പോഴും ചെറിയൊരു ഉപ്പുണ്ടായിരുന്നു, അതിന് ചെറിയൊരു ഉപ്പുണ്ട്. അപ്പം ഇത് വെന്തിട്ടുണ്ട്, ഇങ്ങോട്ട് നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചു. അവിടേക്കട്ട് കുറച്ച് അരി ഒന്ന് കഴുകിയെടുക്കാം. വെള്ളം തിളച്ചു, ഇന്നത്തെ തൊട്ട് നമുക്ക് അരിയിടാം. ചെമ്പരത്തി പൂവ, ഹിബിസ്കസ് ഫ്ലവർ, അത് നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വെച്ചേക്കാം. അപ്പം നല്ല ചുമല ചുമലയായിട്ടേ ഏതാ ഇനി പോരും. അതുകൂടാതെ നമുക്ക് ഈ നട്ട്സുകൾ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ചപ്പാത്തി ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം, ഇതിൻ്റെ ദം ചെയ്യാൻ വേണ്ടി. ഇത്രയും മതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചോറൊക്കെ നാണ്ട് വെന്തിട്ടുണ്ട്, ഇങ്ങോട്ട് മാറ്റാം. നമ്മുടെ ബോളിലോട്ടെ ഒന്ന് മാറ്റാം. കുറച്ച് ചോറ് ആദ്യം ഇതിനകത്തോട്ട് സീ അർച്ചിൻ ഫില്ല് ചെയ്യുക. അതോട്ട് എഗെയിൻ കുറച്ച് ചോറ്, നമ്മൾ ദം ചെയ്യത്തില്ല അതുപോലെ. ഇച്ചിരിയേ ഉള്ളോട്ടെ, ഇട്ട് ഫില്ലാകാൻ ബുദ്ധിമുട്ടാണ്. ഇതിനകത്തോട്ട് ശകല മസാല, നമ്മുടെ നാടൻ മസാല. എല്ലാം ശകല ശകല ചേർത്തുള്ളൂ കേട്ടോ. അതിനകത്തോട്ട് കുറച്ച് മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ, പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച കുറച്ച് ഏതാ കുറച്ച് നട്ട്സുകൾ, ചെമ്പരത്തിയുടെ പൂവിൻ്റെ വെള്ളം, അതുകൂടി ഇങ്ങോട്ടാണ് ചേർത്തേക്കുക. അപ്പം നല്ല ചുവപ്പ് കളർ ഏതാ, ചെറിയൊരു ആച്ചിലി വയലറ്റാണെന്നല്ലോ, ഈ സീർച്ചൻ തന്നെ വയലറ്റാണ്. അതുകൊണ്ട് വയലറ്റ് കളർ വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ശകലം ചെറിയ പിങ്ക് കളർ കിട്ടിയിട്ടുണ്ട്. അതെടുത്ത് പിന്നെ മണ്ടയോട്ട് ഫില്ല് ചെയ്യുക. ലാസ്റ്റ് ഇനി ഇതിനകത്തോട്ട് ദം ചെയ്യുന്നതിന് പകരം നമ്മുടെ ചപ്പാത്തിയുടെ ചെറിയ കട്ട് ചെയ്ത് അങ്ങോട്ട് വെക്കുക. അതിനെ മണ്ടയിലോട്ട് നമ്മൾ ഈ അലൂമിനിയം ഫോയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊഞ്ഞു വെച്ചേക്കാം. അപ്പോൾ ഏതാ അത് നല്ല ഒരു ദമ്മായിട്ടിരുന്നോളൂ, കുഞ്ഞി ദം ബിരിയാണി. കുഞ്ഞി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട്, വെള്ളത്തിൽ സ്റ്റീം ചെയ്ത് ഒന്ന് നല്ലപോലെ അത് ദമ്മും ഒക്കെ ആയിട്ട് വരും. അതാണ് നമ്മൾ 6:30 ഇറങ്ങുക, മാർക്കറ്റ് രാവിലെ 6:30 തൊട്ടാണ്ട് 11 വരെ ഉള്ളൂ. അതുകൊണ്ട് രാവിലെ പോയി ഈ സാധനങ്ങളൊന്നും കിട്ടത്തില്ല, 6:30 ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയാണ്. ഇതാണ് ഇടിയപ്പം കടല. 30 മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്തു, അതിനുശേഷം എടുത്തപ്പോൾ ഓഹോ എന്ത് രസമായിരിക്കും നോക്കി. ആടിപൊളി ബിരിയാണി. ഇത് ഇങ്ങനെ ഒന്ന് കോരി കഴിക്കാം. ഇതിനകത്ത് സീ അർച്ചിൻ്റെ ഉണിയുണ്ട്, എല്ലാം ഉണ്ട്. പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ചെറിയ സീ അർച്ചിൻ്റെ മധുരവും ചോറും നമ്മളിട്ട മസാലയും എല്ലാവരും വന്നപ്പം സൂപ്പർ, ഒന്നും പറയാനില്ല. അപ്പം കാണുന്നവർക്ക് തോന്നാം ഇത് കഴിച്ചാൽ എന്തോ ആകുമെന്ന്. സത്യം പറഞ്ഞാൽ ഇതൊന്നും കഴിച്ചാൽ ഒന്നും ആകത്തില്ല. കാര്യം ഈ ലോകത്തിൽ ഏറ്റവും ചെറിയ ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത്രയും കിട്ടത്തുള്ളല്ലോ. ഏതാ കൂടെ വേഗത്തെ സീർച്ചിൻ്റെ മാംസം, ചോറ് എല്ലാം കൂടെ ചേർത്ത് ആ മസാലയും. നല്ല സീ ഫുഡ് ഫ്ലേവർ, എക്സ്ട്രീമില്ല, ഒരു കടല് കടന്ന് വായി തിരയടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ചെറുതായിട്ട് കോഴഞ്ചേരി അച്ചാൻ വന്നിട്ടില്ല, എന്നാൽ നമുക്കിത് കൊണ്ട് കോഴഞ്ചേരി അച്ചാനും കൊടുക്കാം, എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ അങ്ങനെ ചോദിപ്പിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.
ദം ബിരിയാണി, ലോകത്തിലെ ഏറ്റവും ചെറിയ ബിരിയാണി നമ്മൾ ഉണ്ടാക്കിയ, ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെയുള്ളതുള്ള പുതിയ ഐറ്റം. ഇത് സിയർച്ചിൻ, സിയർച്ചിനിൽ കടലിലുള്ള ജീവിയാണ്, അതിൽ സിയർച്ചിന്റെ മീറ്റ് കൊണ്ട് ഉണ്ടാക്കിയാണ്. എങ്ങനെ കളറാണോ? ആ ഒരാൾക്ക് ആകണമെന്നുണ്ടെങ്കിൽ പത്തെണ്ണയിലും കഴിക്കേണ്ടി വരും. ആ ഒരു സ്നാക്സ് സ്നാക്സ് ആയിട്ട് കൂട്ടിക്കോ. അത് ചോറ്, മസാല, സിയർച്ചിൻ, നട്ട്സ്, അങ്ങനെ പല ഐറ്റംസ് വരിക. ചപ്പാത്തിയും കഴിക്കാം.